എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ നിലവും ചുമരൊക്കെ വൃത്തിയുള്ളതും ഭംഗിയുള്ളതും ആക്കാനായിട്ട് ടൈൽ ഫ്ലോറിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിലുള്ളതും ടൈൽ ഫ്ലോറിങ് ആണ്. ഇപ്പോൾ ടൈൽസ് വാങ്ങാനായിട്ട് നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കടയിലുള്ളവർ സെറാമിക് ടൈൽസ്, വിട്രിഫൈഡ് ടൈൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നീട് നമ്മുടെ ഉള്ള പ്രശ്നം ഇതിൽ ഏത് വാങ്ങും എന്നായിരിക്കും. സെറാമിക് ടൈൽസും വിട്രിഫൈഡ് ടൈൽസിനും അതിൻ്റെതായുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി, അതായത് സെറാമിക് ടൈൽസിനും വിട്രിഫൈഡ് ടൈൽസും നമ്മൾ എന്താണ് വ്യത്യാസം എന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. എന്റെ പേര് റമീസ് അലി. വെൽക്കം ബാക്ക് ടു അൻ ദ വീഡിയോ. ആദ്യം നമുക്ക് സെറാമിക് ടൈലിനും വിട്രിഫൈഡ് ടൈലിൻ്റെയും കോമ്പോസിഷൻ അഥവാ ഘടന നോക്കാം. സെറാമിക് ടൈലിൽ കൂടുതലായിട്ടും എർത്തൻ ക്ലേ, അതായത് കളിമണ്ണാണ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതൊരു കളിമണ്ണിൻ്റെ മിശ്രിതമാണ്. എന്നാൽ വിട്രിഫൈഡ് ടൈലിൽ 40% കളിമണ്ണും 60% സിലിക്കയും ആണ് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൽ ക്വാർട്സ്, ഫെൽസ്പർ എന്ന മിനറൽസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സെറാമിക് ടൈലിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ അതിനൊരു നാച്ചുറൽ ലുക്കായിരിക്കും. എന്നാൽ വിട്രിഫൈഡ് ടൈലിന് ഒരു ആർട്ടിഫിഷ്യാലിറ്റി, അതായത് കൃത്രിമമായിട്ടുള്ള ഒരു ലുക്കായിരിക്കും കിട്ടുന്നത്. അടുത്തായി ടെക്സ്റ്റർ നോക്കാം. ടെക്സ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് സെറാമിക് ടൈലിന് റഫ് ടെക്സ്റ്റർ ആയിരിക്കും. എന്നാൽ വിട്രിഫൈഡ് ടൈലിന് സ്മൂത്ത് ആൻഡ് ഗ്ലോസിയും, അതേപോലെ തന്നെ സ്മൂത്ത് ആൻഡ് ഗ്ലോസി ആയതുകൊണ്ട് തന്നെ വിട്രിഫൈഡ് ടൈലിൽ ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയുമായിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഡ്യൂറബിലിറ്റി, അതായത് ഈട് എത്ര കാലം നിലനിൽക്കും നോക്കാം. സെറാമിക് ടൈല് അധികകാലം നിലനിൽക്കില്ല, പെട്ടെന്ന് കേടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ടൈലാണ്. എന്നാൽ വിട്രിഫൈഡ് ടൈൽസ് ഒരുപാട് കാലം നിലനിൽക്കും. കാരണം അതിന് ഗ്ലാസ് ലൈക്ക് സർഫേസ് ആയതുകൊണ്ട് തന്നെ അതിൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ വോൾ ബോഡി, അതായത് വിട്രിഫൈഡ് ടൈൽസിൻ്റെ ഫുൾ ബോഡിയിൽ തന്നെ ആ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നതുകൊണ്ട് തന്നെ സ്ക്രാച്ചും മറ്റും ആയാലും വിട്രിഫൈഡ് ടൈലിന് അറിയാൻ കഴിയില്ല. പക്ഷേ സെറാമിക് ടൈലിൽ സ്ക്രാച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ സാധിക്കും. അടുത്തായിട്ട് ഇതിൻ്റെ ഉറപ്പ് നോക്കാം. സെറാമിക് ടൈലിൽ അധികം ഉറപ്പില്ലാത്ത ഒരു സെറാമിക് ടൈലിന് അധികം ഉറപ്പില്ല, ലോ സ്ട്രെങ്ത് ആണ്. എന്നാൽ വിട്രിഫൈഡ് ടൈലിന് നല്ല സ്ട്രെങ്ത് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന്, അതായത് എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം സെറാമിക് ടൈലിലേക്ക് വീണു കഴിഞ്ഞാൽ സെറാമിക് ടൈൽ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ വിട്രിഫൈഡ് ടൈല് അത്ര പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയില്ല. അടുത്തായിട്ട് വാട്ടർ അബ്സോർപ്ഷൻ, അതായത് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ്. സെറാമിക് ടൈലിന് ഒരുപാട് വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ഔട്ട്ഡോർ ഏരിയയിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രാക്കും മറ്റും വന്ന് കേട് വന്ന് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിട്രിഫൈഡ് ടൈലിന് വെള്ളം തീരെ വലിച്ചെടുക്കില്ല. അതുകൊണ്ട് തന്നെ അത് വെറ്റ് ഏരിയാസിൽ, അതായത് ഔട്ട്ഡോർ ഏരിയാസ്, വെറ്റ് ഏരിയാസിലൊക്കെ വിട്രിഫൈഡ് ടൈൽസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് നാൾ ഈട് നിൽക്കും. പിന്നെ ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ്, അതായത് മഞ്ഞ് വീഴ്ച ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സെറാമിക് ടൈലിനെ തന്നെയാണ്. കാരണം സെറാമിക് ടൈൽ വെള്ളം അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ വിട്രിഫൈഡ് ടൈൽ അത്ര പെട്ടെന്ന് കേടുവരില്ല. അതായത് ഹൈ റെസിസ്റ്റൻസ് ഓഫ് ഫ്രോസ്റ്റ് ഉണ്ട്. പിന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻസ്, സ്ക്രാച്ച് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ സെറാമിക് ടൈൽ സ്ക്രാച്ച് പെട്ടെന്നാവും. അതേപോലെ തന്നെ സ്ക്രാച്ച് ആയി തന്നെ പെട്ടെന്ന് അറിയാൻ സാധിക്കും. എന്നാൽ വിട്രിഫൈഡ് ടൈൽ സ്ക്രാച്ച് ആവുന്നത് കുറവായിരിക്കും. കാരണം അതിന് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു സർഫേസ്, ഗ്ലോസി സ്മൂത്തും ഒരു ഗ്ലാസ് ലൈക്ക് സർഫേസ് ആയതുകൊണ്ട് സ്ക്രാച്ച് പെട്ടെന്ന് ആവുകയും ഇല്ല. ആയാൽ തന്നെ അത് അറിയുകയുമില്ല. പിന്നെ സ്റ്റെയിനിങ് റെസിസ്റ്റൻസ്, സ്റ്റെയിനിങ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ സെറാമിക് ടൈൽസിൽ ലോ റെസിസ്റ്റൻസ് സ്റ്റെയിൻസ് ആണ്. എന്നാൽ വിട്രിഫൈഡ് ടൈൽ ഹൈ റെസിസ്റ്റൻസ് ആണ്. എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലോ മറ്റോ സെറാമിക് ടൈല് വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് തുടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ വിട്രിഫൈഡ് ടൈൽ നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ സാധിക്കുന്നു. അതേപോലെ സ്ലിപ്പ് റെസിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറാമിക് ടൈൽ അത്ര സ്ലിപ്പറി അല്ല. എന്നാൽ വിട്രിഫൈഡ് ടൈൽ നല്ല സ്ലിപ്പറിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വയസ്സായുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സെറാമിക് ടൈൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർ വഴുതി വീഴാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ വിട്രിഫൈഡ് ടൈലിൽ വഴുതി വീഴുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അതിന് നല്ല ഒരു ഗ്ലാസ് ആൻഡ് സ്മൂത്ത് ലൈക്ക് സർഫേസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ റെസിസ്റ്റൻസ് ടു യു വി ലൈറ്റ്, അതായത് സൺലൈറ്റ് വരുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ സെറാമിക് ടൈൽ പെട്ടെന്ന് ഫെയ്ഡാവാൻ സാധ്യതയുണ്ട്. എന്നാൽ വിട്രിഫൈഡ് ടൈൽ അത്ര പെട്ടെന്ന് ഫെയ്ഡാവില്ല. ആ കളർ അതേപോലെ തന്നെ അവിടെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നല്ല ഡ്യൂറബിൾ ആയിരിക്കും വിട്രിഫൈഡ് ടൈൽ. ഇനി കോസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറാമിക് ടൈല് വളരെ ചീപ്പറാണ്. എന്നാൽ വിട്രിഫൈഡ് ടൈല് സെറാമിക് ടൈലിനെ അപേക്ഷിച്ച് എക്സ്പെൻസീവാണ്. പിന്നെ മെയിൻ്റനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറാമിക് ടൈൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാൻ. കാരണം അതിൽ സ്റ്റെയിൻസും മറ്റും ആയിക്കഴിഞ്ഞാൽ അത് തുടച്ചെടുക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ വിട്രിഫൈഡ് ടൈലിൽ മെയിൻ്റനൻസ് വളരെ ഈസിയാണ്. അതിൽ സ്റ്റെയിൻസും മറ്റും ആവുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഈസിയായിട്ട് തുടച്ചെടുക്കാനും അത് നല്ല ഡ്യൂറബിൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ ഈസിയാണ്. അടുത്ത സൈസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടൈപ്പ് സൈസ്, അതായത് 80 centimeters ഒക്കെ സൈസ് വരുന്ന ടൈലൊക്കെ വിട്രിഫൈഡ് ടൈലേ വരാറുള്ളൂ. സെറാമിക് ടൈൽസിൽ കുറച്ച് ചെറിയ ടൈൽസ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ.
അപ്പോൾ ഇത്രയുമാണ് സെറാമിക് ടൈലും വിട്രിഫൈഡ് ടൈലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ കടയിൽ പോയി സെറാമിക് ടൈലോ വിട്രിഫൈഡ് ടൈലോ നോക്കി നിങ്ങളെ ഇഷ്ടപ്രകാരം വാങ്ങാവുന്നതാണ്. സെറാമിക് ടൈല് അത്ര എക്സ്പെൻസീവ് അല്ല, പക്ഷേ അധികാലം ഈട് നിൽക്കില്ല. എന്നാൽ വിട്രിഫൈഡ് ടൈല് ഒരുപാട് കാലം ഈട് നിൽക്കും, അതിനനുസരിച്ച് അതിന് വിലയും കൂടുതലാണ്. അപ്പോൾ ഏത് വേണമെന്നുള്ള നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് റമീസ് അലി സൈനിങ് ഓഫ്.